പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. സഞ്ചാരികളുടെ മനം കവർന്ന് പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ. മസ്കത്ത്. രാജ്യത്തെ പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ സഞ്ചാരികളുടെ മനം കവരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ അവസാനം വരെ 65,880 പേരാണ് രാജ്യത്തെ വിവിധങ്ങളായ പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങളിലെത്തിയത്. പവിഴപ്പുറ്റുകൾ, ക്യാമ്പിംഗ്, ഡൈവിംഗ് സൗകര്യങ്ങൾ എന്നിവയടക്കമുള്ളതിനാൽ രാജ്യത്തെ ഒരു പ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ് പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ. ഒമാനിൽ 21 പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്. അതിലൂടെ ജൈവ വൈവിധ്യം സംരക്ഷിക്കാനും ഇക്കോ ടൂറിസം മേഖലയിൽ സുൽത്താനേറ്റിനെ പ്രോത്സാഹിപ്പിക്കാനും തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് പരിസ്ഥിതി അതോറിറ്റി ഉദ്യോഗസ്ഥൻ പ്രസ്താവനയിൽ പറഞ്ഞു. ശാസ്ത്രീയ പഠനങ്ങൾ നടത്താനും പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങളിൽ അതിഥികൾക്ക് സൗകര്യങ്ങൾ നൽകാനും ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗ്ലോബൽ മണി എക്സ്ചേഞ്ചിൻ്റെ പുതിയ ശാഖ സുൽത്താൻ ഖാബൂസ് പോർട്ടിൽ. രാജ്യത്തെ പ്രമുഖ പണമിടപാട് സ്ഥാപനമായ ഗ്ലോബൽ മണി എക്സ്ചേഞ്ചിൻ്റെ 60-ാമത് ശാഖ മത്രയിലെ സുൽത്താൻ ഖാബൂസ് പോർട്ടിൽ പ്രവർത്തനം തുടങ്ങി. തുറമുഖ ഡയറക്ടർ ബദൽ അൽ ഷന്ദൂദി ഉദ്ഘാടനം നിർവഹിച്ചു. തുറമുഖ GMEC ഉദ്യോഗസ്ഥർ ചടങ്ങിൽ സംബന്ധിച്ചു. പണമിടപാടിന് ഇത്തരത്തിലുള്ള സൗകര്യം ഒരുക്കിയ ഗ്ലോബൽ മണി എക്സ്ചേഞ്ചിൻ്റെ പ്രൊമോട്ടർമാരെയും മാനേജ്മെൻറ്റിനെയും അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു. ഷേക്സ്പിയറുടെ ജീവിതവുമായി ഇതിഹാസം ഒമാനിൽ. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ക്രിയേറ്റീവ് ഇവൻസ് LLC ഭാവാലയ ആർട്ട് ആൻഡ് കൾച്ചർ ഫൗണ്ടേഷനുമായി ചേർന്ന് ഒമാനിൽ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസം, മാനവ വിഭവശേഷി വികസനം, വിനോദം, ക്രിയാത്മക പ്രവർത്തനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിപാടികളായിരിക്കും നടത്തുക. ഇതിൻ്റെ ഭാഗമായി ഈ വർഷം ജൂണിൽ HR സംഗമവും ഒക്ടോബറിൽ പ്രശസ്ത സാഹിത്യകാരൻ വില്യം ഷേക്സ്പിയറുടെ ജീവിതകഥ പറയുന്ന ഇതിഹാസം നാടകവും അരങ്ങേറും. സിറിൽ സാമുവലാണ് HRO സംഗമത്തിൻ്റെ കോഓർഡിനേറ്റർ. എയ്റോ ഇന്ത്യ 2023 ഒമാൻ പ്രതിരോധ മന്ത്രാലയം സെക്രട്ടറി ജനറൽ പങ്കെടുക്കും. ബംഗളൂരുവിൽ നടക്കുന്ന എയ്റോ ഇന്ത്യ 2023 പങ്കെടുക്കുന്നതിനായി ഒമാൻ പ്രതിരോധ മന്ത്രാലയം സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് നാസർ അൽ സഅബി ഇന്ത്യയിലേക്ക് തിരിച്ചു. ഉന്നതതല സംഘവും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ബംഗളൂരു വ്യോമസേനാ താവളത്തിൽ നടക്കുന്ന 5 ദിവസത്തെ പരിപാടിയിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾക്കൊപ്പം വിവിധ രാഷ്ട്രങ്ങളുടെ യുദ്ധവിമാനങ്ങളും ശക്തി പ്രകടിപ്പിക്കും. പ്രതിരോധ മേഖലയിൽ സഹകരണ കരാറുകൾ നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും ഒമാനും. ടൂർ ഓഫ് ഒമാൻ 2-ാം ദിനത്തിൽ ജീസസ് ലോപ്പസ് ജേതാവ്. ടൂർ ഓഫ് ഒമാൻ 2-ാം ദിനത്തിൽ ജീസസ് ഹെറാഡെ ലോപ്പസ് വിജയിയായി. ബൌഷർ സുൽത്താൻ കാബൂ സ്പോർട്സ് കോംപ്ലക്സിൽ നിന്നാരംഭിച്ച് ഖുറിയാദിൽ അവസാനിച്ചു. 174 കിലോമീറ്റർ ആയിരുന്നു മത്സര ദൂരം. നാളെ നടക്കുന്ന 3-ാം ഘട്ടത്തിൽ സമാ ഇൽ വിലായത്തിലെ അൽ ഖോബോറിൽ ആരംഭിച്ച് ഹംറ വിലായത്തിലെ ജബൽ ഷർക്കിൽ അവസാനിക്കും. 151.8 കിലോമീറ്ററാണ് മത്സര ദൂരം. 4-ാം ഘട്ടത്തിൽ ഇസ്കിയിലെ ജബൽ ഹാദിൽ ആരംഭിച്ച് യിത്തി മലനിരകളിൽ അവസാനിക്കും. 204.9 കിലോമീറ്റർ ദൂരമാണ്. ജബൽ അഖ്തറിൻ്റെ ചെരുവുകളിലാണ് ഫൈനൽ. 152.2 കിലോമീറ്ററാണ് മത്സര ദൂരം. സൈക്കിൾ റേസ് കടന്നുപോകുന്ന പാതകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്കിംഗ് ചെയ്യുന്നതിനും വിലക്കുണ്ട്. February 15 വരെ 5 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഇത്തവണത്തെ ടൂർ ഓഫ് ഒമാൻ. 830 കിലോമീറ്ററാണ് ആകെ മത്സര ദൂരം. സുൽത്താൻ ഖാബൂ സമ്മാനിച്ച സുഗന്ധദ്രവ്യ ബോട്ടിലുകൾ പ്രദർശിപ്പിക്കുന്നു. മുൻ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് സമ്മാനിച്ച സുഗന്ധദ്രവ്യങ്ങളുടെ ബോട്ടിലുകൾ പ്രദർശിപ്പിച്ച് നാഷണൽ മ്യൂസിയം. ക്രിസ്റ്റൽ, 24 കാരറ്റ് സ്വർണം, വെള്ളി എന്നിവ കൊണ്ടെല്ലാം നിർമ്മിച്ചിരിക്കുന്ന ബോട്ടിലുകളാണ് പ്രദർശനത്തിലുള്ളത്. 1983 നിർമ്മിച്ചവ ഉൾപ്പെടെ ഇതിലുണ്ട്. അടുത്ത 6 മാസം ബോട്ടിലുകൾ സന്ദർശകർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കും. ബോട്ടിലുകളുടെ രൂപത്തിലും ഏറെ പ്രത്യേകതയുള്ളവയാണ് ഒമാനി ഖഞ്ചർ, പള്ളിയുടെ ഖുബ്ബ, കുന്തിരിക്കമരം തുടങ്ങിയ രൂപങ്ങൾ സുഗന്ധദ്രവ്യങ്ങളുടെ ബോട്ടിലുകളിൽ നൽകിയിരിക്കുന്നു. ഒമാനിലെ കുന്തിരിക്കങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളുടെയും പ്രചരിപ്പിക്കുക കൂടിയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. ജബൽ അബ്ദർ ജലവിതരണ പദ്ധതി നാടിന് സമർപ്പിച്ചു. ജബൽ അബ്ദറിലെ പ്രധാന ജലവിതരണ പദ്ധതി നാടിന് സമർപ്പിച്ചു ഭവന നഗരാസൂത്രണ മന്ത്രി ഡോക്ടർ ഖൽഫാൻ ബിൻ സയ്യിദ് അൽ ഷുഹൈലി ജലവിതരണ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു.
അൽ അഖ്തർ വിലായത്തിലെ കമ്പനി കെട്ടിടത്തിന് തൊട്ടടുത്തുള്ള ഡോസെറ്റ് ഡി ടു നസീം ഹോട്ടലിൽ നടന്ന ജലവിതരണ പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ കമ്പനി ഡയറക്ടർമാർ, ബോർഡ് അംഗങ്ങൾ, നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ഒമാൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ സർവീസ് കമ്പനിയുടെ കീഴിൽ 41 ദശലക്ഷം റിയാൽ ചെലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്.